ഹലോ എവറി വൺ വിക്റ്റേഴ്സ് ചാനലിൽ പ്ലസ് വൺ ഹിസ്റ്ററി ആദ്യത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത് അതുപോലെ തന്നെ നോട്ട്സും അസൈൻമെൻസും എന്തെല്ലാമാണ് എന്ന് നോക്കാനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഈ ഒരു വീഡിയോയിൽ ഞാൻ മലയാളം നോട്ട്സ് ആൻഡ് അസൈൻമെൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കാരണം എനിക്ക് കുറേ റിക്വസ്റ്റ് റിക്വസ്റ്റും കമൻസും വന്നു ഇത് മലയാളത്തിൽ ഇടണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാനിത് മലയാളത്തിലാണ് തയ്യാറാക്കിയിരിക്കുന്നത് സോ ആദ്യത്തെ ടോപ്പിക് നമ്മൾ എന്താണ് ചരിത്രം എന്നാണ് നോക്കിയത് ഇപ്പം നമ്മൾ പഴയ കാലത്തെ മാറ്റങ്ങളെക്കുറിച്ചാണ് ചരിത്രത്തിൽ പഠിക്കുന്നത് എന്ന് പറഞ്ഞു അതേപോലെ തന്നെ ചരിത്രം പല സമയത്തും സ്ഥലങ്ങളിൽ പല സാഹചര്യങ്ങളിലായിട്ടാണ് നമ്മൾ പഠിക്കുന്നത് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത് പല കാഴ്ചപ്പാടുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത് എന്ന് നമ്മൾ ആ ഒരു എപ്പിസോഡിൽ പഠിച്ചു അതുപോലെ തന്നെ തെളിവുകൾ അതായത് എവിഡൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചരിത്രം നിശ്ചയിക്കുന്നത് നമ്മൾ ഭൂതകാലത്തിൻ്റെ പുനർനിർമ്മാണം നടത്തുന്നത് എന്നാണ് പറഞ്ഞത് അപ്പോൾ ആ ഒരു പ്രോസസ്സ് വളരെ ഹാഡായിരിക്കും അല്ലെങ്കിൽ സങ്കീർണവും സജീവവുമായ പ്രക്രിയയാണ് എന്നാണ് പറയുന്നത് അപ്പോൾ എവിഡൻസിനെ അനുസരിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ചരിത്രം എഴുതുന്നത് അല്ലെങ്കിൽ പുനർനിർമ്മിക്കുന്നത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ചരിത്രപരമായ ബോധം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇപ്പോൾ ചരിത്ര ബോധം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം ഭൂതകാലവും വർത്തമാന കാലവും ഭാവിയും പരസ്പരം ബന്ധിപ്പെട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അതാണ് ചരിത്രപരമായ ബോധം എന്ന വാക്കിൻ്റെ അർത്ഥം ഇപ്പോൾ ഹിസ്റ്ററിയുടെ ഒരു എക്സാമ്പിൾ തന്നെ നമുക്ക് എടുക്കാം നമ്മൾ ചെറിയ ക്ലാസ്സസിൽ ഹിസ്റ്ററി ആണ് പഠിച്ചത് ഇപ്പോൾ പ്ലസ് വണിലെത്തിയപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഹാർഡായിട്ട് കുറച്ചും കൂടി ആയിട്ട് ഗാഠമായിട്ട് ചരിത്രം പഠിക്കുന്നു ഇപ്പോൾ ഇനി നമ്മൾ ഡിഗ്രിക്കൊക്കെ ഹിസ്റ്ററിയാണ് ആണ് സബ്ജക്റ്റ് എടുക്കുന്നതെങ്കിൽ ഇതിനേക്കാൾ കോംപ്ലെക്സായി ഇതിനേക്കാൾ ഗാഠമായി നമ്മൾ ചരിത്രം എന്താണ് എന്ന് അറിയും അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം നമ്മളിപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്ന ഹിസ്റ്ററി നമ്മൾ പ്ലസ് വണ്ണിൽ അതിൻ്റെ ബേസിക്സ് പഠിച്ചില്ലെങ്കിൽ ഒരിക്കലും ആ ഒരു സമയത്ത് നമുക്ക് മനസ്സിലാവില്ല നമ്മൾ ഏറ്റവും ചെറിയ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളില്ലാതെ ഇപ്പോൾ നമുക്ക് പഠിക്കാൻ സാധിക്കില്ല അപ്പോൾ ഇതൊരു കണ്ടിന്യൂറ്റിയാണ് അപ്പോൾ നമുക്ക് ഭൂതകാലവും വർത്തമാനകാലവും ഭാവിയുമെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് നമ്മളെപ്പോഴും നമ്മളുടെ പോയ കാലത്തെ അനുഭവങ്ങൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം ജോർജ് സന്താന പറയുന്നത് നമ്മുടെ അനുഭവങ്ങൾ നമ്മൾ മറന്നു തുടങ്ങിയാൽ നമുക്കൊരിക്കലും വളരാൻ സാധിക്കില്ല ഒരിക്കലും ശൈശവത്തിൽ നിന്ന് വിട്ടു പിരിയാൻ സാധിക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഭൂതകാലത്തെ നമ്മൾ വരുത്തിയ ഓരോ തെറ്റുകൾ അത് നമ്മൾ മറക്കുകയാണെങ്കിൽ ഭാവിയിൽ നമ്മൾ പിന്നെയും ആ തെറ്റുകൾ ചെയ്യുക തന്നെ ആയിരിക്കും പിന്നെയും ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എന്താണ് നമ്മളൊരു ഡെവലപ്മെൻ്റ് ഇല്ലാതെ ഒരേ സ്ഥിതിയിൽ തന്നെ നിന്ന് പോകും അപ്പം നമ്മൾ എപ്പോഴും നമ്മുടെ തെറ്റുകളിൽ നിന്നും പഠിച്ച് നമ്മുടെ ഭൂതകാലത്തെക്കുറിച്ച് പഠിച്ച് നമ്മൾ ഭാവിയിലേക്ക് വേ ഭാവിക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി നമ്മൾ നോക്കുന്നത് ഹിസ്റ്ററി മറ്റ് സബ്ജെക്ട്സുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ് നമുക്കൊരു നമ്മൾ നേരത്തെ പറഞ്ഞൊരു എവിഡൻസ് കിട്ടിയാൽ അതിനെക്കുറിച്ച് പഠിക്കണം നമ്മൾ അപ്പോൾ നമ്മൾ അതിനെ പഠിക്കുന്നത് എങ്ങനെയാണ് അത് എത്ര കാലം പഴക്കമുള്ളതാണ് അത് ഏത് ജീവിയുടേതാണ് അത് മനുഷ്യൻ്റെ ഒരു മനുഷ്യൻ്റെ എല്ല് തന്നെ നമ്മൾ എത്രയോ സ്പീഷീസ് അല്ലെങ്കിൽ ഗ്രൂപ്പ്സ് ഓഫ് മനുഷ്യൻ ഹ്യൂമൻ ബീങ്സിനെ കണ്ടു അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് കെമിസ്ട്രി യൂസ് ചെയ്തിട്ടാണ് ആ ഒരു എവിഡൻസിനെ കെമിസ്ട്രി യൂസ് ചെയ്ത് നമ്മൾ റിസേർച്ച് ചെയ്ത് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നു അപ്പോൾ ചരിത്രത്തിന് ഇതേപോലെ കെമിസ്ട്രി ആയിട്ടുള്ള ബന്ധം പോലെ തന്നെ പല സബ്ജക്റ്റുകളായിട്ട് ബന്ധമുണ്ട് പിന്നെ നമ്മൾ എറിക് ഹോ ഹോബ്സ്വം എന്ന് പറഞ്ഞൊരു കുറിച്ചാണ് പഠിച്ചത് ഒരു ചരിത്രകാരനെ കുറിച്ചാണ് പഠിച്ചത് അദ്ദേഹം ചരിത്രത്തെ ആന്തരിക ലോക ചരിത്രത്തെ നാലായിട്ട് വിഭജിച്ചു വിപ്ലവയുഗം നമ്മുടെ ഫ്രഞ്ച് വിപ്ലവമൊക്കെ നടന്ന കാലം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പത് ടു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് പിന്നെ അടുത്തത് മൂലധനത്തിൻ്റെ യുഗമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയെട്ട് ടു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് പിന്നെ സാമ്രാജ്യത്തിൻ്റെ യുഗം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ടു ആയിരത്തി തൊള്ളായിരത്തി പതിനാല് അവസാനത്തെ ഗ്രൂപ്പ് അദ്ദേഹം വിഭജിച്ചത് തീവ്രതയുടെ യുഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഇനി നമ്മൾ നമ്മുടെ ചാപ്റ്ററിലേക്ക് കളക്കുകയാണ് ഫ്രം ദ ബിഗിനിങ് ഓഫ് ടൈം അപ്പോൾ അതിനകത്ത് ഹ്യൂമൻ എവല്യൂഷൻ മനുഷ്യൻ്റെ പരിണാമമാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ ചാൾസ് ഡാവിൻ്റെ ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് ഇരുപത്തിനാല് നവംബർ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പതിൽ പ്രസിദ്ധീകരിച്ച ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് പരിണാമത്തിൽ വളരെയധികം ഒരു ഹിസ്റ്റോറിക്കൽ പോയിന്റ് ആയിരുന്നു എന്ന് ഒരു ഹിസ്റ്റോറിക്കൽ ചേഞ്ച് ആയിരുന്നു എന്ന് നമുക്ക് പറയാം ആ ഒരു ബുക്ക് എന്ന് പറയുന്നത് അപ്പോൾ വളരെയധികം ഫേമസ് ആയിരുന്നു ആ ഒരു കാലത്ത് വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കായിരുന്നു ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് അപ്പോൾ പരിണാമ സിദ്ധാന്തം നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്ത് പഠിക്കാൻ സാധിക്കും ഒന്ന് നിലനിൽപ്പിനായുള്ള സമരം നമുക്കറിയാം ഭൂമിയിൽ പല കണ്ടീഷൻസും വന്നു പോയി അപ്പോൾ ആ ഒരു കണ്ടീഷന് കണ്ടീഷനിൽ നിന്നും നിലനിൽക്കാൻ നമ്മളൊരു ഫൈറ്റ് നടത്തി നോക്കി പക്ഷെ ചില ജീവികൾ ജീവികളപ്പം എന്ത് എന്തായി മരിച്ചുപോയി ആ ഒരു കണ്ടീഷനോട് അഡാപ്റ്റ് ആവാൻ സാധിക്കാതെ മരിക്കുകയും ഉത്തമൻ അതിജീവിക്കുന്നു നമ്മുടെ രണ്ടാമത്തെ ടോപ്പിക് ഏറ്റവും ആ ഒരു കണ്ടീഷനോട് ആവുന്ന ജീവികൾ അതിജീവിക്കുകയും ചെയ്യുന്നു ഇനി അവസാനത്തെ സ്വാഭാവിക തിരഞ്ഞെടുപ്പ് ഈ ഉത്തമൻ അതിജീവിക്കുന്നു എന്ന് പറയുന്നത് ആ ഒരു ഫിറ്റസ്റ്റ് ആരാണ് എന്ന് തീരുമാനിക്കുന്നത് നാച്ചുറൽ സെലക്ഷനിലൂടെയാണ് അതായത് നമ്മുടെ പ്രകൃതിയാണ് തീരുമാനിക്കുന്നത് ഇയാളുടെ ശരീരം ഈ ഈയൊരു കണ്ടീഷനായിട്ട് അഡാപ്റ്റഡ് ആണ് അപ്പോൾ ഇനി എന്തായാലും ഈ ഒരു ജീവി ആയിരിക്കും ഇനി അങ്ങോട്ട് ജീവിക്കുന്നത് എന്ന് നാച്ചുറൽ സെലക്ഷനിലൂടെയാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇനിയിപ്പോൾ നമ്മൾ പരിണാമം എന്ന ടോപ്പിക്കിൽ ഹ്യൂമൻസിലേക്ക് വരികയാണ് ഹ്യുമൻസിൻ്റെ ആദ്യ കാല കാലം എന്ന് പറഞ്ഞാൽ പ്രിമേറ്റ്സ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പായിരുന്നു പ്രിമേറ്റ്സിൽ നിന്ന് ഹോമിനോയിഡുകൾ വന്നു ഹോമിനോയിഡുകളിൽ നിന്ന് ഹോമിനേഡ്സ് വന്നു ഹോമിനഡ്സ് പിന്നെ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഓസ്ട്രാലോപിത്തേക്കോസ് ആൻഡ് ഹോമോ അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഓരോന്നും ആയിട്ട് പഠിക്കുന്നതായിരിക്കും അതിന് മുമ്പ് ഈ പരിണാമം സംഭവിച്ചപ്പോൾ ഈ പ്രിമേറ്റ്സിൽ നിന്നും ഹോമോയിലേക്ക് എത്തിയപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് മനുഷ്യനിൽ വന്നത് എന്നതുകൂടി നമുക്ക് നോക്കാം അപ്പോൾ ഈ ഓരോ പരിണാമം ലെവൽ കഴിയുമ്പോഴും തലച്ചോറിൻ്റെ അതായത് പ്രിമേറ്റ്സിൻ്റെ തലച്ചോറ് വളരെ ചെറുതായിരുന്നു പക്ഷേ ഹോമോയിലേക്ക് എത്തിയപ്പോൾ ആ ഒരു തലച്ചോറിൻ്റെ വലുപ്പം കൂടി വന്നു അപ്പോൾ ഓരോ പരിണാമം കഴിയുമ്പോഴും തൽ തലച്ചോറിൻ്റെ വലുപ്പം കൂടുകയും താടിയല്ലിൻ്റെയും പല്ലുകളുടെയും വലുപ്പം അതെപ്പോഴും കുറയുകയും ചെയ്തു പ്രിമിയേസിൽ നിന്നും ഹോമോയിലേക്ക് എത്തിയപ്പോൾ വലിയ പല്ലുകളും വലിയ താടിയെല്ലെന്നൊക്കെ നമ്മൾ ചെറിയ താടിയലുകളിലേക്കും ചെറിയ പല്ലുകളിലേക്കും എത്തി അപ്പോൾ പരിണാമകാലത്തെ മാറ്റങ്ങൾ തലച്ചോറിൻ്റെ വലുപ്പം വർദ്ധിക്കുന്നു താടിയല്ലുകളുടെയും പല്ലുകളുടെയും വലിപ്പം കുറയുന്നു ഇനി നമുക്ക് ഓരോ കാറ്റഗറിയും ഡീറ്റെയിൽഡായിട്ട് പഠിക്കാം ആദ്യത്തെ പ്രിമേറ്റ്സ് മുപ്പത്താറ് ദശലക്ഷം മുമ്പായിരുന്നു പ്രിമിയേറ്റ്സ് ജീവിച്ചിരുന്നത് അവ വലിയ ഒരു ഗ്രൂപ്പ് ഓഫ് മാമൽസിൻ്റെ അതായത് സസ്തിനികളുടെ ഉപഗ്രൂപ്പായിരുന്നു പ്രിമേറ്റ്സ് പ്രിമിയേഴ്സിലെ കുരങ്ങുകൾ അതുപോലെ തന്നെ എയ്ഡ്സ് മനുഷ്യരൊക്കെയാണ് ഉൾപ്പെടുന്നത് പ്രിമേറ്റ്സുകളുടെ ബേസിക് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ദേഹം മുഴുവൻ രോമം ഉണ്ടാകും മുടിയുണ്ടാകും ജനനത്തിന് ശേഷമുള്ള താരതമ്യേന നീണ്ട ഗർഭാവസ്ഥ ജസ്റ്റേഷൻ പീരിയഡ് വളരെ നീണ്ടതാണ് സസ്തന ഗ്രന്ഥികൾ അതായത് മാമറി ഗ്ലാൻസ് മുലയൂട്ടി കുഞ്ഞുങ്ങളെ വളർത്തവരെ വളർത്തുന്നവരാണ് പ്രിമേറ്റ്സ് വ്യത്യസ്ത തരം പല്ലുകൾ പല്ലുകൾ വ്യത്യസ്ത തരത്തിലുള്ളവരുണ്ട് തല തരത്തിലുള്ളതുണ്ട് അതുപോലെ തന്നെ ശരീരത്തിന് താപനില ടെമ്പറേച്ചർ ബോഡി ടെമ്പറേച്ചർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും ഇനി അടുത്തതായിട്ട് നമ്മൾ ഹോമിനോയിഡ്സിനെ പറ്റിയാണ് പഠിക്കുന്നത് പ്രിമേറ്റുകളുടെ ഉപഗ്രൂപ്പാണ് ഹോമിനോയിഡ്സ് ഇരുപത്തിനാല് ദശലക്ഷം മുമ്പായിരുന്നു ഹോമിനോയിഡുകൾ ജീവിച്ചിരുന്നത് കുരങ്ങുകൾ ഉൾപ്പെടുന്നതായിരുന്നു ഏപ്സ് ആയിരുന്നു പ്രധാനമായിട്ടും ഹോമിനോയിഡ്സിൽ ഉണ്ടായിരുന്നത് ഇവർ ക്വാഡ്രൂപ്സ് ആയിരുന്നു അതായത് നാൽക്കാലുകളായിരുന്നു പ്രിമേറ്റ്സ് ആയിട്ട് നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞു പരിണാമം സംഭവിച്ചു അതുകൊണ്ട് തന്നെ തലച്ചോറിന് കുറച്ചും കൂടി വലിപ്പം വർദ്ധിച്ചു പിന്നീട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നട്ടലിന് നട്ടൽ വളഞ്ഞിട്ടിരിക്കുന്നതാണ് നേരെയുള്ളതെല്ലാം വളഞ്ഞിരിക്കുന്നതാണ് അടുത്തത് ഹോമിനിഡുകൾ അഞ്ച് പോയിൻറ്റ് ആറ് ദശലക്ഷം മുമ്പായിരുന്നു ഹോമിനൊഡ് ഹോമിനോയിഡുകൾ ഹോമിനിഡുകൾ ഉയർന്നു വന്നത് ഹോമിനോയിഡിൽ നിന്നാണ് ഹോമിനിഡുകൾ ഉയർന്നു വന്നത് നമ്മുടെ നേരെ നിൽക്കുന്ന അതായത് ഒരു അപ്രൈറ്റ് പോസ്റ്റർ നട്ടല് വളഞ്ഞിട്ടല്ല നേരെ നിൽക്കുന്ന പോലുള്ള ഭാവമായിരുന്നു ഹോമിനോ ഹോമിനഡുകൾക്ക് ഉണ്ടായിരുന്നത് ഇരുകാലുകളാണ് ബൈപ്പെഡലേഴ്സാണ് ഹോമിനഡുകൾ അതുപോലെ തന്നെ കൈകൾ ഹോമിനോയിഡ്സിന് മുൻപിലുണ്ടായിരുന്ന രണ്ട് കൈകളും ഫ്ലെക്സിബിൾ ആയിരുന്നു ആ ഫ്ലെക്സിബിൾ കയ്യിൽ കൈകള് ഹോമിനിഡ്സിലേക്ക് വന്നപ്പോഴേക്കും ഫ്ലെക്സിബിൾ രണ്ട് മുന്നിലേത്തെ രണ്ട് കാലുകളായിരുന്നു അവർക്ക് ഫ്ലെക്സിബിൾ എങ്കിൽ ഹോമിനഡിലേക്ക് വന്നപ്പോൾ ആ രണ്ട് കാലുകളും കൈകളായിട്ട് മാറുകയായിരുന്നു പിന്നീട് ആ കൈകൾ അവർക്ക് ഓരോ ടൂൾസ് നിർമ്മിക്കാനും അതുപോലെ തന്നെ ഓരോ സാധനങ്ങൾ കൊണ്ടു നടക്കാനും അവരുപയോഗിച്ചു ഹോമിനോയിഡുകൾക്ക് ഹോമിനോയിഡ് ഹോമിനോയിഡുകൾക്ക് ഹോമിനോയിഡിൻസിനെ ഹോമിനോയിഡ്സിനേക്കാൾ കുറച്ചും കൂടി വലിപ്പമുള്ള ആണ് തലച്ചോറാണ് ഉള്ളത് ഇപ്പം ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ ആദ്യത്തെ ആ ഒരു എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്തത് ഇനി നമ്മൾ അസൈൻമെൻറ്റിലേക്ക് നീങ്ങുകയാണ് മനുഷ്യ പരിണാമം എന്നതുകൊണ്ട് നിങ്ങൾ എന്ത് എന്താണ് അർത്ഥമാക്കുന്നത് ഇത് മനുഷ്യ ചരിത്രത്തെ എങ്ങനെയാണ് സ്വാധീനിച്ചത് അപ്പോൾ നമുക്കറിയാം പരിണാമ സിദ്ധാന്തം നിലനിൽപ്പിനായുള്ള സമരം ഉത്തമൻ അജീ അതിജീവിക്കുന്നു സ്വാഭാവിക തിരഞ്ഞെടുപ്പ് ഈ മൂന്ന് പോയിന്റ് നിങ്ങളതിൽ ഇൻക്ലൂഡ് ചെയ്യണം അതുപോലെ തന്നെ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്താണ് പരിണാമം എന്നുള്ളത് ഒരു കണ്ടീഷന് സെർവ്യ സർവൈവ് ചെയ്യാൻ വേണ്ടി പുതിയ തരത്തിലുള്ള ജീവികളെ ജീവികൾക്ക് ജന്മം നൽകുന്നു അതാണ് പരിണാമം എന്ന് പറയുന്നത് ആ ഒരു പോയിന്റ് ഇൻക്ലൂഡ് ചെയ്യണം പിന്നീട് നിങ്ങൾ എഴുതേണ്ടത് എങ്ങനെയാണ് മനുഷ്യ ചരിത്രത്തെ ഈ പരിണാമം സ്വാധീനിച്ചത് എന്നായിരുന്നു അപ്പം നമുക്ക് ആദ്യം തന്നെ അറിയാം മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടതായിരുന്നു എന്നതായിരുന്നു ആദ്യമുള്ളൊരു ചിന്താഗതി ചിന്താഗതി ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതാണ് മനുഷ്യൻ എന്നായിരുന്നു ആദ്യമുണ്ടായിരുന്ന ചിന്താഗതി പിന്നീട് നമ്മൾ മനസ്സിലാക്കി ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന് പറയുന്ന ചാൾസ് ഡാർവിൻ്റെ ബുക്ക് വന്നതോടെ നമ്മൾ മനസ്സിലാക്കി മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടതല്ല അപ്പം ആ ഒരു വിശ്വാസം തകർന്നു അതാണ് ഒന്നാമത്തെ കാര്യം ചരിത്രത്തെ സ്വാധീനിച്ചത് എങ്ങനെയാണ് എന്ന് പറയുമ്പോൾ ആദ്യം അതെഴുതണം പിന്നീട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യരിൽ വന്നിരിക്കുന്ന സ്വഭാവ വ്യത്യാസങ്ങളാണ് സവിശേഷതകളൊക്കെ നിങ്ങൾക്കൊന്ന് ഈ ഒരു ആൻസറിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു അസൈൻമെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് സോ ലെറ്റ് എസ് കൺക്ലൂഡ് ഇത്രയും കാര്യങ്ങളായിരുന്നു ആ ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും സോ ദാറ്റ്സ് ആൾ ഫോർ ടുഡേസ് ഡോൺ ഫോർ ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് റിങ്ക് നോട്ടിഫിക്കേഷൻ ബെൽ സിയൽ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ